ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലഡാക്കിലാണ്. ലഡാക്കിലെ പാങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏതാണ്ട് 15,280 ഫീറ്റ് ഹൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്ര ഹൈറ്റുള്ള കാരണം ശ്വാസം ഓക്സിജൻ വളരെ കുറവായിരിക്കും. ഇവിടെ ഒരു ബസ്തിയായിട്ടോ ഒരു വില്ലേജായിട്ടോ ഒന്നുമല്ല. ഇത് ഈ കാണുന്നതായി പുറകിൽ കാണുന്നതൊക്കെ ഒരു ഹോം സ്റ്റേയും ഹോട്ടലും ഒക്കെയാണ്. ഇപ്പോൾ ലേയിൽ നിന്ന് വരുന്നവർക്ക് ഒരു 170 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ. ലേയിൽ നിന്ന് ചണ്ഡീഗഡോട്ട് അല്ലെ ഡൽഹിയിലോട്ടൊക്കെ പോകുന്ന ഒറ്റ റോഡ് മാർഗം ഇതായി കാണുന്നതാണ്. ഈ പുറകിൽ കാണുന്നത് കണ്ടോ, ഈ റോഡ് നേരെ ചെന്നിട്ട് മേളിൽ പോയി കറങ്ങി അടിച്ച് ആ ഏറ്റവും മണ്ടയ്ക്ക് ആ ടോപ്പിൽ ചെന്നിട്ട് വേണം ലേയിലോട്ട്, പിന്നെ അങ്ങോട്ട് റോഡ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ ക്യാമറയിൽ കിട്ടുമോ അറിഞ്ഞു കൂടാ. മേളിലൂടെ വണ്ടി പോകുന്ന നമുക്ക് കാണാനാക്കും. ഇവിടെ ഏതാണ്ട് ഒരു 6 മാസത്തോളമേ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുള്ളൂ. അതല്ല അതാകുമ്പോഴത്തേക്കും ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഐസൊക്കെ വീണ് ഇവിടെ ഈ കാണുന്ന ഹോം സ്റ്റേകളും ഹോട്ടലുകളും എല്ലാം അവർ പൂട്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകും. ഇവർ കച്ചവടത്തിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ്. ഈ ലഡാക്കുകളാണ് ഇവിടെ കൂടുതലും. നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്സിജൻ കുറവായ കാരണം പിന്നെ തണുപ്പ്, ഇപ്പം തന്നെ ജൂലൈ മാസമായിട്ട് തന്നെ നല്ല തണുപ്പുണ്ട്. രാത്രിയിൽ പകൽ കുഴപ്പമില്ല, പകൽ വെയിലുണ്ടെങ്കിലും ജാക്കറ്റ് ഒക്കെ ഇടണം. രാത്രിക്ക് തണുപ്പൊന്നുമില്ല. എന്നാൽ ഈ കൈ പുറകെ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകളാണ്. പക്ഷേ ഇതൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ആരും താമസിക്കില്ല, ആരും ഇങ്ങനെ വരാറൊന്നും ഇവിടെ. ഇവിടെ ആൾക്കാർ ഈ സഞ്ചാരികൾ മാത്രമേ, പിന്നെ നാഷണൽ പോകുന്ന മറ്റ് വണ്ടികൾ ചണ്ഡീഗഡിൽ നിന്ന് സാധനമൊക്കെ ആയിട്ട് ലേയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുവഴി വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇവിടെയൊക്കെ നിന്ന് ഭക്ഷണം കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാറുള്ളൂ. ഭയങ്കര രസമാണ് ഇവിടെ കാണാനൊക്കെ. ഇപ്പോൾ ഈ മലകളെന്ന് പറയുമ്പോൾ വെറും മുട്ടക്കുന്നുകളാണ്. മണ്ണ് നമ്മൾ മണൽ കൂട്ടിയിട്ടേക്കൊണ്ടുള്ള മലകളാണ്. പുറവശം കണ്ടാൽ അറിയാം, നല്ല ഭംഗിയാണ് കാണാനൊക്കെ, എന്ത് രസമാണെന്നറിയാം. പക്ഷേ ഇതാണ് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞത്, ഭയങ്കര ശ്രമകരമായ ഒരു പരിപാടിയാണ്. പുറകുവശം ആ പാടി കാണാമോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെയൊക്കെ പിരമിഡ്, നമ്മൾ പിരമിഡൊക്കെ കാണത്തില്ല. അതുകൊണ്ടൊക്കെയാണ് പ്രകൃതിയാലും ഉണ്ടായ സംഭവങ്ങളാണ്. അതൊക്കെ കാണാൻ പറ്റുമെന്നോ അത്രയ്ക്ക് പറ്റുമെന്ന് തോന്നില്ല. സോ എന്തായാലും എന്താ, ടൂറൊക്കെ വരുന്നവർക്ക് കാണാൻ കണ്ടിട്ടൊക്കെ പോകാമെന്നല്ലാതെ വേറെ